കൊല്ലത്ത് ടൂറിസ്റ്റ് ബസ്സിന് മുകളിൽ പൂത്തിരി കത്തിച്ച സംഭവത്തിൽ പത്തനംതിട്ട ആർടിഒ ബസ് പരിശോധിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടക്കുന്നത്. സി കെ അബിലാൽ ഉണ്ട് വിശദാംശങ്ങളുമായി. അബിലാൽ, പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? എന്ത് നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പത്തനംതിട്ട പന്തളം കുള്ളനട സ്വദേശിയായിട്ടുള്ള ജയാപിള്ള എന്നുള്ള ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കൊമ്പൻ എന്ന പേരിൽ നിരത്തിൽ ഓടുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ. ആറ് ബസ്സുകളുണ്ട്. ഇതിൽ രണ്ട് ബസ്സുകളാണ് പെരുമൺ എന്ന സ്ഥലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ പഠനയാത്രയ്ക്കായി ഉപയോഗിച്ചത്. അതിൻ്റെ ഘട്ടത്തിലാണ് ബസ്സിന് മുകളിൽ പൂത്തിരി കത്തിക്കുകയും മറ്റൊരു ബസ്സിന് മുകളിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപ്പൊരി പടരുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇടപെട്ടത്. തുടർന്ന് ഇപ്പോൾ പത്തനംതിട്ട ആർടിഒ എ കെ ദിലൂര് നേതൃത്വത്തിലുള്ള സംഘം ബസ് പരിശോധിച്ച് വരികയാണ്. രണ്ട് ബസ്സുകളും പരിശോധിക്കുന്നുണ്ട്. ആദ്യത്തെ ബസ്സിൻ്റെ പരിശോധന വേഗമടക്കം പരിശോധിച്ചത് ആർടിഒ നേരിട്ടാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിലുണ്ട് എന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്പീഡ് ഗവർണർ ഇല്ല, സ്പീഡ് ലിമിറ്റർ വാഹനത്തിലില്ല, അത് ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വാഹനം ഓടിച്ച് നോക്കുമ്പോൾ 65 കിലോമീറ്ററാണ് പരമാവധി വേഗത്തിൽ പോകേണ്ടത്. അതവർ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ വി എൽ ടി സംവിധാനമുണ്ട്, ജി പി എസ് സംവിധാനമുണ്ട്. ജി പി എസ് സംവിധാനം അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ കൂടാതെ വാഹനത്തിൻ്റെ സൂക്ഷ്മമായ പരിശോധന നടത്തിയാൽ ഇത്തരം ഇവർ നേരത്തെ ഫിറ്റ് ചെയ്തിരുന്ന ലൈറ്റുകളും അതുപോലെ വലിയ സ്പീക്കർ ബോക്സുകൾ അതൊക്കെ അവർ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ആഘോഷവേളകളിൽ പുറത്തേക്ക് ഇങ്ങനെ വമിപ്പിക്കുന്ന സ്മോക്കും വമിപ്പിക്കുന്ന ഒരു മെഷീൻ അതിനകത്ത് കണ്ടെത്തുകയുണ്ടായി. അത്തരം കാര്യങ്ങളും അതിൻ്റെ വയറിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കാണിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഫർദറായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു 4 മണിവരെ സമയം കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റുകളൊന്നും നിയമാനുസരണമല്ലാത്തതാണ് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടത്. അതൊക്കെ മാറ്റണം. എല്ലാം നിയമാനുസരണമാക്കി കൊണ്ടുവരുന്ന മുറയ്ക്ക് ഇവരുടെ കേസിൽ നിന്ന് ഇവരെ ഒഴിവാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഫർദറായിട്ടുള്ള സ്റ്റെപ്സ് സ്വീകരിക്കാൻ കഴിയുന്നുള്ളൂ. വാഹനത്തിൽ വി എൽ ടി ഡി നിർബന്ധമായിട്ടും, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു വണ്ടി ഇപ്പോൾ എവിടെയാണ് ഉള്ളത്, എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ആലപ്പുഴ ആർ ടി ഒ നടത്തുകയും അവർക്ക് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തൊരു പിഴ എന്നതിലുപരി ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള എല്ലാ ഫിറ്റ്മെൻസും മാറ്റുക. ഏതാണ്ട് ഒരു 70% അവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇൻസ്പെക്ടർമാർ കണ്ടെത്തിയത് ഒരു ലിസ്റ്റ് ഇട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ മാറ്റുന്ന മുറയ്ക്ക് അടുത്ത നടപടി എന്ത് വേണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷനായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. പിഴവുകൾ മാറ്റി വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ വാഹനം നിരത്തിൽ ഓടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വൈകുന്നേരം 4 മണിവരെ സമയം അനുവദിക്കും. അത്തരത്തിൽ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ വരുത്തുന്ന പക്ഷം തുടർ നടപടികൾ ഒഴിവാക്കുമെന്നുള്ളതാണ് ആർ ടി ഒ അറിയിച്ചിട്ടുള്ളത്.